ഇന്ന് നമ്മൾ എല്ലാവരുടെയും കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവും. രണ്ടോ മൂന്നോ നാലോ ക്യാമറ ഉള്ള സ്മാർട്ട് ഫോണുകൾ വരെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം പല മെഗാ പിക്സൽ ക്വാളിറ്റിയോട് കൂടിയ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. എന്നാൽ എന്താണ് ഈ ക്യാമറയ്ക്ക് ഉള്ളിലുള്ളത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന അധികം സ്മാർട്ട് ഫോൺസിനും രണ്ട് ക്യാമറ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മൂന്ന് നാല് ക്യാമറ ഉള്ള സ്മാർട്ട് ഫോൺസും മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ പോലെയുള്ള ഒരുപാട് ഫീച്ചേഴ്സും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നത്, എന്താണ് ഒരു ക്യാമറയ്ക്കുള്ളിലുള്ളത്, അത് നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ അഴിച്ച് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഞാനിത് കാണിക്കുന്നത് ഒരു പഴയ ക്യാമറയിലാണ്. ഇതിൽ അധികം ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഫോക്കസിങ്ങോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോ ഒന്നും തന്നെ ഇതിലില്ല. ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറയുടെ വർക്കിംഗ് ആണ് ഞാൻ ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു PSP ക്യാമറയാണ്. ഇതിൽ ഫോക്കസിങ് ഒന്നുമില്ല. ആകെ ഉള്ളത് ജസ്റ്റ് നമുക്കിതിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. ഒരു ഫിക്സഡ് ഫോക്കസിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കിയാൽ കാണാം എത്രയും ചെറിയ ക്യാമറയാണ്. ഇത് പലരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് ഉൾഭാഗം പലരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കിത് അഴിച്ചു നോക്കാം. അപ്പോൾ ഇത് പഴയൊരു മോഡൽ ക്യാമറയാണ്. ഇതിന് മുന്നിൽ ചെറുതായിട്ട് ഒരു സ്ക്രൂ മോഡൽ, ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ലെൻസ് ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നോക്കിയാൽ അതിൻ്റെ മുകൾ ഭാഗം ഒരു സ്ക്രൂ പോലെയുള്ള രീതിയിലാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ലെൻസ് റിമൂവ് ചെയ്തു. ഇപ്പോൾ ഇത് രണ്ട് പാർട്ടായി മാറി. ഇടതുവശത്ത് ഇരിക്കുന്നത് ലെൻസും വലതുവശത്തുള്ളതാണ് അതിൻ്റെ സെൻസേഴ്സും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയ്ക്കുള്ളിലുള്ള അതിൻ്റെ ഇമേജ് സെൻസർ, CMOS സെൻസർ ആണത്. ഈ സെൻസർ ഉപയോഗിച്ചിട്ടാണ് ആ ഒബ്ജക്റ്റിനെ ക്യാപ്ചർ ചെയ്യുന്നത്. പക്ഷേ സെൻസർ മാത്രം പോരാ, ആ സെൻസറിലേക്ക് ആ ഒരു ഇമേജിനെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് കൊടുക്കാനാണ് അതിൻ്റെ ലെൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ഒരു ബോഡി റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഈ ക്യാമറ ഫുള്ള് പാർട്സ് ആക്കിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഫോക്കസിംഗ് ഇല്ല, അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഇപ്പോൾ കാണുന്ന ഫീച്ചേഴ്സിലൊന്നായി ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല. ഇത് ബേസിക് ഒരു ക്യാമറയാണ്. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഫോക്കസിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ലെൻസ് നോക്കിയാൽ ഇതൊരു സിംഗിൾ ലെൻസ് ആണ്. അതേപോലെ ഫോക്കസിംഗ് ഉണ്ടെങ്കിൽ ഫോക്കസിങ്ങിന് ആവശ്യമായ മൂന്ന് ലെൻസും അതേപോലെ അതിൻ്റെ കുറച്ച് സർക്യൂട്ട്സും ഉണ്ടാകും. എന്നിരുന്നാലും അതിൻ്റെ വർക്കിംഗ് എല്ലാം ബേസിക് ആണ്. ഏകദേശം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു റെക്റ്റാംഗിൾ കാണാം. റെക്റ്റാംഗിളിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള റെക്റ്റാംഗിൾ കാണാം. അവിടെയാണ് ഇമേജ് ക്യാപ്ചർ ചെയ്യുന്ന സെൻസർ വരുന്നത്. അപ്പോൾ ഇതൊരു ഗ്ലാസ് പാനലോട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് അതിൻ്റെ ആക്ച്വൽ സെൻസർ വരുന്നത്. അതേപോലെ അതിന് ചുറ്റും അതിൻ്റെ കുറച്ച് ഡയോഡ്സും കപ്പാസിറ്ററും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ലെൻസ്. ആ ഒരു സെൻസറിലേക്ക് ഇമേജിനെ ഫോക്കസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസാണിത്. ഇത് സിംഗിൾ ലെൻസാണ്. ഇതിൽ ഫോക്കസിംഗ് ഇല്ലാത്തതുകൊണ്ട് മൾട്ടിപ്പിൾ ലെൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ആക്ച്വലി ഇമേജ് സെൻസർ. ഈ ലെൻസിൻ്റെ സഹായത്തോടു കൂടി ഇമേജ് സെൻസറിലേക്ക് ഫോട്ടോയെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നു. അതിനെ പ്രോസസ്സ് ചെയ്ത് ഡിജിറ്റൽ സിഗ്നലിനെ മദർ ബോർഡിലേക്ക് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു ലെൻസിനടിയിൽ നോക്കിയാൽ ഒരു ഗ്ലാസ് കാണാം. അതിൻ്റെ ഒരു ഫിൽട്ടറാണ്. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ലെൻസ് വേർപെടുത്താൻ പറ്റുമോ നോക്കാം. പക്ഷെ പറ്റില്ല, ഇത് സിംഗിൾ ലെൻസ് ആണ്. ആ ലെൻസ് അതിന് ഫിക്സ് ആയിട്ടാണ് വരുന്നത്. എന്നാൽ ഫോക്കസിംഗ് ഉള്ള സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയിലാണെങ്കിൽ മൂന്നോ നാലോ ലെൻസുകൾ അവൈലബിൾ ആണ്. സെൻസറിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് അതിൻ്റെ പിക്സൽ സൈസ് പറയുന്നത്. അതേപോലെ ലെൻസിൻ്റെ ക്വാളിറ്റി, ലെൻസിൻ്റെ ക്വാളിറ്റിയുടെ ആവശ്യം എന്താണെന്ന് ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്മാർട്ട് ഫോണിന് എത്ര മെഗാ പിക്സൽ ഉണ്ടായിട്ട് കാര്യമില്ല. അതിലുപയോഗിക്കുന്ന ലെൻസ് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോ ക്വാളിറ്റിയോ ഫോട്ടോ ക്വാളിറ്റിയോ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് സ്മാർട്ട് ഫോൺ ക്യാമറയ്ക്കുള്ളിലുള്ള ബേസിക് ഐറ്റംസും അതിൻ്റെ ഫംഗ്ഷനാലിറ്റിയും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക.